സ്പോർട്സ് ന്യൂസ് മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റഗ്രാമിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലുമൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുണ്ടായി. ഒരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു. ജസ്റ്റ് ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, കാണാത്തവർ കാണുക. മിക്കവാറും ആളുകൾ കണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പം അത് ഇന്നലെ ചൊവ്വാഴ്ച ആയിരുന്നു ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ബുധനാഴ്ച ആ ഒരു താരം ആരാണ് എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് കൺഫേം ചെയ്യും. അപ്പം പലരും ആ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവൻ ബേറ്റി ആകാം, അല്ലെങ്കിൽ നിഷു കുമാർ ആകാം, ആയിസലീനി ആവാം എന്നൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വീഡിയോ പലരും പോസ്റ്റ് ചെയ്തുകൊണ്ടും പലതരത്തിലും നിരീക്ഷിച്ചുകൊണ്ട് ആരാണ് ആ ഒരു താരം എന്ന് കണ്ടുപിടിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഈവൻ ഞാൻ പറയുകയാണെങ്കിൽ ആ ഒരു കാറിലിരിക്കുന്ന ഒരു താരം ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും പിടിച്ചിരുത്തിയതാകാം എന്നുള്ളതും ഒരു സംശയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കൺഫേം ആയി എന്ന് കരുതുന്ന നിഷു കുമാർ, അതുപോലെ തന്നെ ജസൽ കർണേറോ, ഓഗ്ബച്ചെ സിഡോ, ഇവരെ ന്യൂസ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കൺഫേം ആയിട്ട് അവർ പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരിൽ ആരെങ്കിലും ആകാം എന്നുള്ളതും ഒരു സാധ്യതയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒരു പുതിയ സൈനിങ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. റീറ്റെയിൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു താരത്തിൻ്റെ കൺഫേം ന്യൂസ് പുറത്തുവിടാനുള്ളൊരു സർപ്രൈസ് വീഡിയോ ആണോ എന്നുള്ളതും സംശയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതുവരെ നമ്മൾ റീറ്റെയിൻ ചെയ്തിട്ടുള്ള താരങ്ങളുടെ ഒരു കൺഫേമേഷനൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു റീറ്റെയിനിങ് ആണോ എന്നുള്ളതും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജസൽ കർണേറോ ആകാനാണ് സാധ്യത. ഞാൻ കൺഫേം ആയിട്ട് പറയുകയല്ല, ജസ്റ്റ് എനിക്ക് തോന്നുന്നത് അതൊരു ജസൽ കർണേറോ ആണോ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് അതിൻ്റെ കൺഫേമേഷൻ പുറത്തുവിടും. അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫേമേഷന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കാരാണ് ആ ഒരു താരം എന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതായിരിക്കും. ബൈ.